പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അടുത്തതായി ഓടിയെത്തുന്ന ചിത്രം ബീഫിന്റെ ആയിരിക്കും. എന്നതുപോലെ തന്നെയാണ് കഞ്ഞിക്കൊപ്പം പയറും. വൻപയറും ചെറുപയറുമെല്ലാം നാം ഇങ്ങനെ കഞ്ഞിക്കൊപ്പവും അല്ലാതെയുമെല്ലാം കഴിക്കാറുണ്ടെങ്കിലും ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് നാം പോലും അറിയാതെ ആരെയും അതിശയിപ്പിക്കുന്ന ചില അത്ഭുത ഗുണങ്ങൾ കൂടി ലഭിക്കുന്നുണ്ടെന്നറിയാമോ? സാധാരണയായി നാം വൻപയർ കഴിക്കുന്നത് കഞ്ഞിക്കൊപ്പവും അതുപോലെ തന്നെ വൻപയർ തോരൻ വെച്ചും വൻപയർ പുഴുങ്ങിയും മറ്റു കറികൾക്കൊപ്പം ചേർത്തുമൊക്കെയാണ്. എന്നാൽ ഇങ്ങനെ വൻപയർ കഴിക്കുന്നതിൽ കൂടുതൽ ഗുണം, അതല്ലെങ്കിൽ 10 മടങ്ങ് ഇരട്ടിയായതിൻ്റെ ഗുണം ലഭിക്കാനായി നിങ്ങൾ ഈ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ വൻപയർ ഇങ്ങനെ കഴിക്കണം. എങ്ങനെയെന്നല്ലേ? ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതും ഇതുതന്നെയാണ്. വൻപയർ നിത്യവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ലഭിക്കുന്ന അതിശയിപ്പിക്കുന്ന ആരോഗ്യ ഔഷധ പോഷക ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും വൻപയർ കഴിക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാവുന്ന ഗ്യാസ് എന്ന പ്രശ്നത്തെ എങ്ങനെ ഇല്ലാതാക്കാമെന്നും ഇതിനായി വൻപയർ എങ്ങനെ കഴിക്കണമെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ആക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം. പറഞ്ഞാൽ തീരാത്ത നിരവധി ഗുണങ്ങളാൽ സമ്പുഷ്ടമായ ഈ വൻപയർ അളത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ധാരാളം പോഷക ഗുണങ്ങളാൽ സമൃദ്ധമായ ഈ വൻപയർ 100 ഗ്രാം എടുത്താൽ 24 ഗ്രാമോളം പ്രോട്ടീൻ ഉള്ളതായി കാണാം. കൂടാതെ കാൽസ്യം, ഫോളിക് ആസിഡ്, അന്നജം, നാരുകൾ, പൊട്ടാസ്യം, മഗ്നീഷ്യം, സോലുബിൾ ഫൈബർ എന്നുവേണ്ട ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു വൻപയറിന്റെ ഗുണങ്ങൾ. ഈ പറഞ്ഞ വൻപയറിന്റെ മുഴുവൻ ഗുണങ്ങളും ലഭിക്കാനായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ ഇരട്ടിയായി ലഭിക്കാനായി വൻപയർ കഴിക്കേണ്ടത് മറ്റൊരു രീതിയിലാണ്. വേറൊന്നുമല്ല, വൻപയർ എടുത്ത് മുളപ്പിച്ച് കഴിക്കുക, അത്ര തന്നെ. വൻപയർ മുളപ്പിച്ച് കഴിച്ചാൽ ഇരട്ടി ഗുണം ലഭിക്കുമെന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട ധാതുക്കളെ തടയുന്ന ഫൈറ്റിക് ആസിഡ് ഉൾപ്പെടെയുള്ള ആന്റി ന്യൂട്രിയന്റുകളും ഇവയിലുള്ളതിനാൽ പയർ കഴിക്കുമ്പോൾ മിക്കവർക്കും ഉണ്ടാകാറുള്ള വായുകോപം, ദഹനക്കേട് എന്നീ പ്രശ്നങ്ങളെ തടയുകയും ചെയ്യാം. എന്തെന്നാൽ ഗ്യാസ് ഉണ്ടാക്കുന്ന അന്നജമെല്ലാം മുളപ്പിക്കുന്നതിലൂടെ ഇല്ലാതാവുന്നു. കാരണം വൻപയർ മുളയ്ക്കുമ്പോൾ ഗ്യാസിന് കാരണമാകുന്ന അന്നജം തളിരിലകളും ചെറുവേരുകളുമായി രൂപപ്പെടാനും അതുപോലെ തന്നെ ജീവകം സിയുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. അതിനാൽ വൻപയർ മുളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഉണ്ടാകുമെന്ന ഭയം വേണ്ട. ഇനി അതുമല്ല, ഈ മുളപ്പിച്ച വൻപയർ പാകം ചെയ്യുമ്പോൾ കൂടുതലായി വെളുത്തുള്ളി കൂടി ചേർത്ത് കഴിച്ചാൽ പിന്നെ ഗ്യാസ് ഉണ്ടാകുമെന്ന ഭയം ഒട്ടും വേണ്ട. അതുപോലെ മുളപ്പിച്ച വൻപയറിന്റെ മറ്റൊരു ഗുണമാണ് ശരീരത്തിൽ അർബുദമുണ്ടാകാൻ കാരണമാകുന്ന ഏജന്റുകളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്ന എൻസൈമായ ഗ്ലൂക്കോറഫറിൻ മുളപ്പിച്ച വൻപയറിൽ 10 മുതൽ 100 ഇരട്ടി വരെ അധികമായി ഉണ്ടെന്നത്. കൂടാതെ നമ്മുടെ ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്ത് ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ക്ലോറോഫിലും മുളപ്പിച്ച വൻപയറിലാണ് കൂടുതലായി ഉള്ളത്. ഇനി നിത്യവും മുളപ്പിച്ച വൻപയർ കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന അത്ഭുതകരമായ മറ്റു ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് കൂടി നോക്കാം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ അലട്ടുന്ന പ്രശ്നങ്ങളാണല്ലോ അമിതമായുള്ള കൊളസ്ട്രോളും പൊണ്ണത്തടിയും ഷുഗറും പ്രഷറും എല്ലാം. എന്നാൽ ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അതല്ലെങ്കിൽ ഇതൊക്കെ വരാതെ തടയുന്നതിനും സഹായിക്കുന്ന ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ വൻപയറിനെ ഉൾപ്പെടുത്താം. വൻപയർ മുളപ്പിച്ച് ആവിയിൽ വേവിച്ച് കുറച്ചു ദിവസം എന്നും രാവിലെ നിങ്ങൾ കഴിച്ചു നോക്കൂ. അപ്പോൾ കാണാം നിങ്ങൾക്ക് അത്ഭുതം. കൊളസ്ട്രോൾ നല്ല രീതിയിൽ കുറയുമെന്ന് മാത്രമല്ല അമിതമായുള്ള രക്തസമ്മർദ്ദത്തിന് പരിഹാരമാകുകയും ചെയ്യും. മാത്രമല്ല രക്തത്തിലെ ഇരുമ്പിന്റെയും കോപ്പറിന്റെയും അളവ് കൂടുകയും വിവിധ അവയവങ്ങളിലേക്കുള്ള ഓക്സിജന്റെ ലഭ്യത കൂടുന്നതിന് സഹായമാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കാലറി കുറവും പോഷകങ്ങൾ കൂടുതലുമുള്ളതിനാൽ പൊണ്ണത്തടിയും ശരീരഭാരവും വളരെ സുരക്ഷിതമായി പേടി കൂടാതെ കുറയ്ക്കാനും ഏറെ മികച്ചതാണ് മുളപ്പിച്ച വൻപയർ കഴിക്കുന്നത്. കൂടാതെ മുളപ്പിച്ച ഈ വൻപയറിൽ ധാരാളം നാരുകൾ ഉള്ളതിനാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ദീർഘനേരത്തേക്ക് വയറ് നിറഞ്ഞുവെന്ന് തോന്നൽ ഉണ്ടാകുകയും അതോടൊപ്പം വിശപ്പിന്റെ ഹോർമോണായ ഗ്രില്ലിന്റെ ഉൽപ്പാദനത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിന്റെയെല്ലാം ഫലമായി അമിതമായി ഭക്ഷണം കഴിക്കുന്നതും അതിലൂടെ അമിത ശരീരഭാരം കൂടുന്നതും ഒഴിവാക്കാനും സാധിക്കുന്നു. പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് ഏറെ മികച്ചതാണ് വൻപയറും അതുപോലെ മുളപ്പിച്ച വൻപയറും. ഇതിനാൽ തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് ധാരാളമായി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. വൻപയർ നിത്യവും കഴിക്കുന്നത് ശരീരത്തിലെ ഷുഗറിന്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് മാത്രമല്ല പ്രമേഹം ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഇതിനാൽ തന്നെ പ്രമേഹ രോഗമുള്ളവരും വരാൻ സാധ്യതയുള്ളവരും നിത്യവും സ്ഥിരമായി കഴിക്കാവുന്ന ഒരു സൂപ്പർ ഹെൽത്തി ഫുഡാണ് വൻപയർ എന്നത്. അതുപോലെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും ഹൃദയ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നതിനും ഹൃദയത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നുകൂടിയാണ് വൺപയർ എന്നത്. മുളപ്പിച്ച വൻപയറിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഉള്ളതിനാൽ ഇത് നിത്യവും കഴിക്കുന്നതിലൂടെ നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂടുകയും അതോടൊപ്പം രക്തക്കുഴലുകളിലെയും ധമനികളിലെയും ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ ഇതിനുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഗുണവും ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് സഹായകമാവുന്നു. കൂടാതെ സ്ത്രീകളിൽ ഉണ്ടാവുന്ന യോനി സംബന്ധമായ പ്രശ്നങ്ങൾക്കും
അതുപോലെ മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും ഏറെ സഹായവുമാണ് വൻപയറിന്റെ ഉപയോഗം. മാത്രമല്ല ക്യാൻസർ പോലുള്ള മരണകാരമായ രോഗങ്ങളെ ചെറുത്തു നിൽക്കുന്നതിനും വരാതെ തടയുന്നതിനും ഏറെ സഹായവുമാണ് വൻപയർ മുളപ്പിച്ച് കഴിക്കുന്നത്. അതുപോലെ ദഹന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും ദഹനം മികച്ച രീതിയിലാക്കുന്നതിനും വയറ്റിലുണ്ടാവുന്ന പലവിധ അസ്വസ്ഥതകളെ പരിഹരിക്കുന്നതിനും ഏറെ മികച്ചതാണ് മുളപ്പിച്ച വൻപയറിന്റെ നിത്യവുമുള്ള ഉപയോഗം. മാത്രമല്ല ജീവകം സി മുളപ്പിച്ച വൻപയറിൽ മികച്ച അളവിലുണ്ട്. ഇത് ശ്വേതരക്താണുക്കളുടെ ഉത്തേജകമായി പ്രവർത്തിക്കുകയും അതിലൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിന് സഹായമാകുകയും ചെയ്യുന്നു. കൂടാതെ അണുബാധകളെയും രോഗങ്ങളെയും പ്രതിരോധിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി അതുപോലെ ജീവകം എയും ധാരാളമായി മുളപ്പിച്ച വൻപയർ ഉള്ളതിനാൽ തന്നെ കാഴ്ചശക്തി കൂട്ടുന്നതിനും അതുപോലെ തന്നെ കണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല മുളപ്പിച്ച വൻപയറിലെ നിരോക്സികാരികൾ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് കണ്ണിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. ഇനി അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഏറെ മികച്ചതാണ് മുളപ്പിച്ച വൻപയർ. കാരണം ഇത് ശരീരത്തിലെ ആസിഡിന്റെ അളവ് കുറച്ച് പി എച്ച് ലെവൽ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. അതുപോലെ സന്ധിവാദം പോലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും എല്ലുകളെ ശക്തിപ്പെടുത്തി അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും ഏറെ സഹായവുമാണ് വൻപയർ മുളപ്പിച്ച് കഴിക്കുന്നത്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല സൗന്ദര്യ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും ഏറെ ഉത്തമമാണ് മുളപ്പിച്ച വൻപയർ കഴിക്കുന്നത്. പ്രായമാകലിന് കാരണമാകുന്ന ഡി എൻ എകളുടെ നാശം തടയാൻ സഹായിക്കുന്ന നിരവധി ഘടകങ്ങൾ മുളപ്പിച്ച വൻപയറിലുണ്ട്. ഇത് അകാല വാർദ്ധക്യം തടയുന്നതിന് സഹായിക്കുകയും അതുപോലെ ധാരാളം ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമായി മുളപ്പിച്ച വൻപയർ കഴിക്കുന്നത് ശീലമാക്കുന്നതിലൂടെ കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ തടയുകയും ചെയ്യാം. കൂടാതെ മുളപ്പിച്ച വൺപയറിൽ ധാരാളമായുള്ള ജീവകം സി കൊളാജിന്റെ നിർമ്മാണത്തിന് സഹായിച്ച് ചർമ്മത്തിന്റെ തിളക്കവും ആരോഗ്യവും വർദ്ധിപ്പിക്കുകയും അതിലൂടെ കൂടുതൽ ചെറുപ്പമായി തോന്നിയതിന് സഹായമാകുകയും ചെയ്യുന്നു. മാത്രമല്ല ഇതിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ മുഖക്കുരുവും മറ്റു ചർമ്മ പ്രശ്നങ്ങളെ തടയുകയും ചെയ്യും. അതുപോലെ വളരെ ആരോഗ്യത്തോടെയുള്ള മുടിക്കും മുടികൊഴിച്ചിൽ താരൻ തുടങ്ങിയ പ്രശ്നങ്ങളെ അകറ്റി മുടി സമൃദ്ധമായി വളരുന്നതിനും ഏറെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് വൺപയർ മുളപ്പിച്ച് കഴിക്കുന്നത്. ഹെയർ ഫോളിക്കിളുകളെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ജീവകമേ മുളപ്പിച്ച വൺപയറിൽ ധാരാളമായി ഉള്ളതിനാലും സെബത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന സിങ്ക് ഉള്ളതുകൊണ്ടും കട്ടികൂടിയ നീണ്ട മുടികളുടെ വളർച്ചയ്ക്ക് സഹായിച്ച് ആരോഗ്യമുള്ള മുടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. മുളപ്പിച്ച വൺപയർ കഴിക്കുന്നത് ഒരു ശീലമാക്കിയാൽ കൂടാതെ മുളപ്പിച്ച വൺപയറിൽ അടങ്ങിയിരിക്കുന്ന സെലേനിയം താരനും മറ്റു പ്രശ്നങ്ങളും വരാതെ തടയുന്നതിന് സഹായിക്കുകയും ചെയ്യും. നിരവധി ഗുണങ്ങൾ നിറഞ്ഞ ഈ വൻപയർ മുളപ്പിക്കാനായി എടുക്കുമ്പോഴും മുളപ്പിച്ച് കഴിഞ്ഞും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് കൂടി ഇനി നമുക്ക് നോക്കാം. ഒന്നാമതായി മുളപ്പിക്കാനായി എടുക്കുന്ന വൻപയർ കേടില്ലെന്ന് ഉറപ്പുവരുത്തുകയും രണ്ടോ മൂന്നോ തവണ ഇവ നന്നായി കഴുകുകയും ചെയ്തിട്ട് വേണം മുളപ്പിക്കാനായി വെള്ളത്തിലിടാൻ. ഈക്കോളി ഉൾപ്പെടെയുള്ള ബാക്ടീരിയകൾ ഉണ്ടാകാമെന്നതിനാൽ മുളപ്പിക്കാനായി ഉപയോഗിക്കുന്ന പാത്രം, കൈകൾ, അടുക്കള എന്നിവ വൃത്തിയായി തന്നെ സൂക്ഷിക്കുകയും പയർ മുളച്ചു വന്ന ശേഷം ഉപയോഗിക്കുന്നതിന് മുമ്പായി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുകയും ചെയ്യുക. വേണമെങ്കിൽ അല്പം മഞ്ഞൾ കൂടി ചേർത്ത് മുളപ്പിച്ച പയർ കഴുകിയെടുക്കുകയോ ചെയ്യാം. ഇനി മുളപ്പിച്ച പയർ നേരിട്ട് കഴിക്കുന്നത് അലർജിയുള്ളവർ ആവിയിൽ ചെറുതായി വേവിച്ച് കഴിക്കുന്നതാവും ഉചിതം. പറഞ്ഞാൽ തീരാത്ത അത്രയും നിരവധി ഗുണങ്ങൾ ഇനിയുമുണ്ട് ഈ വൺപയറിന്. എത്ര പറഞ്ഞാലും അത് തീരുകയുമില്ല. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളെല്ലാം കഴിവതും പ്രഭാത ഭക്ഷണമായി കഴിക്കുന്നതാവും കൂടുതൽ നല്ലത്. ഇങ്ങനെയത് നിങ്ങൾക്ക് നേരിട്ടോ മറ്റു ഭക്ഷണത്തോടൊപ്പമോ സലാഡിനോ സാൻഡ്വിച്ചിനൊപ്പമോ കഴിക്കാവുന്നതുമാണ്. നിരവധി ആരോഗ്യ ഔഷധ പോഷക ഗുണങ്ങൾ നിറഞ്ഞൊരു മികച്ച ആഹാര പദാർത്ഥമായ വൺപയർ നിത്യവും കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന അത്ഭുത ഗുണങ്ങളും വൺപയർ മുളപ്പിച്ച് കഴിച്ചാലുള്ള നേട്ടവും ഗുണങ്ങളും എന്തൊക്കെയാണെന്നതിനെക്കുറിച്ചും വിശദമാക്കിയ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്നും ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു. ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മേക്ക് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ സ്പെൻഡിംഗ് ടൈം വിത്ത് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും 1000 സ്നേഹത്തോടുകൂടി ഗുഡ് ബൈ. ഇറ്റ്സ് മീ, യുവർ ഓൺ സജോയ്.